നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. സി പി സുഗതനും സി പി എമ്മിലേക്കോ? ഇപ്പോൾ ഉയരുന്ന വലിയ രാഷ്ട്രീയ ചോദ്യമാണിത്. ബി ജെ പിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും ഒതുക്കാൻ അവരിൽ നിന്നു തന്നെ നേതാക്കളെ പിടിച്ചെടുത്ത് അവർക്കെതിരെ ഉപയോഗിക്കുക എന്നത് സി പി എം നയം തന്നെയാണ്. കണ്ണൂരിലെ ബി ജെ പിയുടെ പടക്കുതിരിയായിരുന്ന ഒ കെ വാസു അടക്കം ഡസൻ കണക്കിന് നേതാക്കളെയാണ് സി പി എം സ്വീകരിച്ചത്. ഇത് ഒടുവിൽ പി സി സുഗതൻ എന്ന ഹിന്ദു പാർലമെന്റ് നേതാവിൽ എത്തി നിൽക്കുന്നുവോ എന്ന് സംശയിക്കുന്നു. സി പി സുഗതൻ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ എല്ലാം തള്ളിപ്പറഞ്ഞിരിക്കുന്നു. പഴയ നിലപാടുകളെല്ലാം തള്ളിപ്പറഞ്ഞു. സംഘപരിവാറുകാർ തന്നെ തെറ്റിദ്ധരിപ്പിച്ചാണെന്ന്, അയോധ്യയിൽ കർസേവയ്ക്ക് കൊണ്ടുപോയതാണെന്നും പറയുന്നു. ഹാദിയയുടെ തട്ടം വലിച്ചു കയറി ഉടലും തലയും രണ്ടാക്കി ജയിലിൽ പോകുമായിരുന്നു. എന്ന് പറഞ്ഞതിനും മാപ്പ് ചോദിച്ചു തിരുത്തി. ഇനി പഴയ പരിപാടികൾക്ക് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ പുതിയ ജീവിതവും രാഷ്ട്രീയവുമാണ് കടുത്ത വർഗീയവാദിയായിരുന്നു സുഗതൻ ലക്ഷ്യം വെക്കുന്നത്. കഴിഞ്ഞ ദിവസം നിലയ്ക്കൽ പോലും സി പി സുഗതൻ സമരത്തിനുണ്ടായിരുന്നു. നിലയ്ക്കലിൽ തന്നെ ആക്രമിക്കാനെത്തിയവരിൽ സി പി സുഗതനും ഉണ്ടായിരുന്നെന്ന് വെളിപ്പെടുത്തി. എൻ ഡി ടി വി റിപ്പോർട്ടർ സ്നേഹ കോശി പറഞ്ഞിരുന്നു. റിപ്പോർട്ടർമാരെ ശബരിമലയിൽ ആക്രമിക്കാൻ ശ്രമിക്കുകയും മോശമായ കമന്റുകൾ കൊണ്ട് അധിക്ഷേപിക്കുകയും ചെയ്തത് ഇതേ സുഗതൻ തന്നെയാണ്. ഹാദിയയ്ക്കെതിരെ ഏറ്റവും നീചമായ ആക്രോശങ്ങൾ നടത്തിയതെന്നും സ്നേഹ പറയുന്നു. സുഗതന്റെ മനമാറ്റവും സംരക്ഷണവും പിണറായിയുടെ ചില ഉറപ്പുകളിൽ ആകാം. എന്തായിരിക്കും സുഗതനു ലഭിച്ചിരിക്കുന്ന ഉറപ്പുകൾ? പെട്ടെന്ന് സുഗതൻ തകിടം മറിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ച് സുഗതൻ പറയുന്നു, ശബരിമലയിൽ സ്ത്രീകൾ വന്നാൽ കുഴപ്പമില്ല, തടയില്ല എന്നും തൻ്റെ പഴയ നിലപാടുകളെല്ലാം അസ്തമിച്ചെന്നും ശബരിമലയിൽ യുവതികൾ എത്തിയാൽ തടയില്ലെന്നും പാർലമെന്റ് നേതാവ് സി പി സുഗതൻ വ്യക്തമാക്കി. ശബരിമലയിൽ യുവതീ പ്രവേശനത്തെ എതിർക്കുകയും നിലയ്ക്കലിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ അടക്കം തടയുകയും ചെയ്ത വ്യക്തിക്കുണ്ടായ മനമാറ്റം ശരിക്കും പിണറായിയുടെ നവോത്ഥാന നീക്കങ്ങളുടെ വിജയമോ എന്നുവരെ ചോദ്യങ്ങൾ ഉയരുന്നു. എന്തായാലും സംഘപരിവാറുകാരെ സുഗതൻ വിമർശിക്കുന്നു, തള്ളിപ്പറയുന്നു, പഴയ ലാവകത്തിൽ നിന്ന് പുറത്തു വന്നു, ചെയ്ത തെറ്റുകൾ ഏറ്റുപറയുന്നു. അതേസമയം മുൻ നിലപാടുകൾ നോക്കിയല്ല സുഗതനെ കൺവീനറാക്കിയതെന്നായിരുന്നു മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുൻകാല നിലപാടുകളെക്കാൾ കൂടുതൽ നിലവിലെ നിലപാടുകൾ നോക്കിയാണ് സുഗതനെ മതിലിന്റെ തലപ്പത്ത് എത്തിയിരിക്കുന്നത് എന്നും വ്യക്തം. എന്തായാലും സി പി സുഗതൻ ഇനി അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ആകുമോ എന്നാണ് കാത്തിരുന്ന് അറിയേണ്ടത്. എന്തായാലും മതില് പണിയാനുള്ള ഒരു നല്ല മേസ്തിരിയായി പിണറായി സുഗതനെ കാണുന്നു. മാത്രമല്ല വിശ്വസ്തനായി കൂടെ കൂട്ടാൻ തന്നെ തീരുമാനിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.